എല്ലാവർക്കും നമസ്കാരം. ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് സുഖിയൻ്റെ റെസിപ്പിയാണ്. സുഖിയൻ അവിലും ചെറുപയറും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സുഖിയനാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അവിലൊക്കെ ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗോതമ്പ് മാവ് വെച്ചിട്ടും ഇതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് ചെറുപയർ, നമുക്ക് ഒരു കപ്പ് ചെറുപയറാണ് എടുക്കണമെങ്കിൽ 4 കപ്പ് വെള്ളം ചേർക്കണം. നമ്മൾ കുതിർത്ത് വെക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ, കുക്കറിലാണ് വേവിക്കണേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കുറച്ചേ എടുക്കുന്നുള്ളൂ സുഖിയൻ ഉണ്ടാക്കാൻ. ഉപ്പേരിക്കും കൂടി ചേർത്തിട്ട് ഞാൻ വേവിച്ചെടുക്കുക കേട്ടോ, ഒരുമിച്ച് അങ്ങനെ ചെയ്യൽ. അപ്പോൾ കുറച്ചധികം ഉണ്ട് ചെറുപയർ. ഇപ്പോൾ ഒരു 6-7 വയസ്സ് അല്ല 6-7 വിസിലൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. കുക്കറിനനുസരിച്ചിരിക്കും, നമ്മുടെ കുക്കർ വിസിൽ വരുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ അതിനുശേഷം ഓഫ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് മാവ് തയ്യാറാക്കാനായി ഞാനിവിടെ 1 കപ്പ് അളവിന് എടുക്കുന്നുണ്ട്. 250 ഗ്രാം അളവിനാണ് കേട്ടോ. കൊക്കോ പൗഡറിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ½ ടീസ്പൂൺ അളവിന് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഈ 1 കപ്പിൽ തന്നെ 1 വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപയർ എടുത്ത അതേ അളവ് തന്നെയാണ് 1 കപ്പ് കണ്ടുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/2 സ്പൂണാണ് ഞാൻ മൊത്തത്തിൽ ചേർത്ത്, കാരണം ചിലപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിന് അരിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒന്ന് ഇത്തിരി മുരിഞ്ഞൊക്കെ വരാൻ വേണ്ടി സൈഡൊക്കെ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളം കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നോക്കി നോക്കി ഒഴിക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും. ഒരുപാട് ലൂസാവാൻ പാടില്ല മാവ്, എന്നാൽ ഒരുപാട് കട്ടിയല്ല, ഒരു നല്ലൊരു എന്താ പറയുക, ഇഡ്ലി മാവിൻ്റെയൊക്കെ ആ ഒരു പാകം എന്ന് പറയാം. അപ്പോൾ ഇത്തിരി ഇത്തിരി ആയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ഒഴിച്ച് നോക്കാം. എന്നിട്ട് പോരെങ്കിൽ വീണ്ടും എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ഫുൾ ഒഴിച്ച് കഴിഞ്ഞു. അപ്പം ഇനി വീണ്ടും 1 കപ്പ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇത്തിരി ഇത്തിരി ആയിട്ട് ഞാനിവിടെ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്യുക. ഫോർക്ക് കൊണ്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് നല്ലോണം സ്പൂണുകൊണ്ടും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ കൈകൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒന്ന് സോഫ്റ്റൊക്കെ ആവും. പിന്നെ ഞാൻ മാവ് റെഡിയാക്കിയ ശേഷമാണ് പിന്നെ ശർക്കരയൊക്കെ പാനിയാക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ എന്താ ചെയ്തു വെച്ചാൽ ബേക്കിംഗ് സോഡ ഉടനെ ചേർത്ത് കൊടുത്തു. പക്ഷെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കളറൊക്കെ മാറി ഒരു പ്രത്യേക ഇതാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പക്ഷെ നേരത്തെ കൊടുത്തു പോയി. അതോ നമ്മൾ ഉണ്ടാക്കുന്ന ആ സമയത്തൊട്ട് മുമ്പ് മാത്രം ബേക്കിംഗ് സോഡ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ മിക്സ് ചെയ്ത് ഇതുപോലെ കട്ടിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെക്കുകയാണ്. അടച്ച് വെക്കുക, ഒരുപാട് നേരം വെക്കണമെന്നില്ല, കാരണം ബേക്കിംഗ് സോഡയൊക്കെ ചേർത്താൽ ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ബേക്കിംഗ് സോഡ ചേർക്കാൻ പാടുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ, അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക, കാരണം ആ ശർക്കര പാനി ആക്കണം ആ ഒരു സമയം മാത്രം. അപ്പോൾ ശർക്കര പാനി ആക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേണമെങ്കിൽ പൊടിച്ചെടുത്ത് നമുക്ക് പെട്ടെന്ന് ശർക്കര പാനിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് നോക്കിയാലും നല്ലതാണ്. ഞാൻ ഇത്തിരി ഫോർക്ക് കൊണ്ടൊക്കെ ആ കട്ടയൊക്കെ ഒന്ന് ഉടയ്ക്കാൻ വേണ്ടി ഫോർക്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അഥവാ ഉടയണില്ല കട്ട വരികയാണെങ്കിൽ അതുപോലെ സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ടൊന്ന് അമർത്തി അമർത്തി പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ നല്ലോണം കട്ടയെല്ലാം ഉടഞ്ഞ് കിട്ടും കേട്ടോ. ഏകദേശം കട്ടയെല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത്ര വെള്ളം ബാക്കി വന്നിട്ട് 2 കപ്പ് എടുത്തതിൽ കുറച്ച് വെള്ളം ബാക്കി വന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ ശർക്കര പാനിയൊക്കെ ആക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ ഒന്നുകൂടി കട്ടിയാവുമ്പോൾ ഇത്തിരി വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കിനി ശർക്കര പാനി ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ശർക്കര പാനി ഞാൻ ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഉണ്ട ശർക്കരയാണ്, 1 കിലോ ശർക്കരയായിരുന്നു. അപ്പോൾ 2 ശർക്കര വലുത് ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു കുറച്ച് ചെറുതും. അപ്പോൾ 1/2 കിലോ ഒക്കെ ഉണ്ടാവും ഏകദേശം. അപ്പോൾ അത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കുക. അപ്പോൾ പൊടിച്ച് ചേർക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാനിയാക്കാൻ പെട്ടും. അപ്പോൾ സാധാരണ നാട്ടിലൊക്കെ ആണാകുമ്പോൾ ചെറിയ അച്ചായിരിക്കുമല്ലോ, അതാണെങ്കിലും എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഉണ്ട ശർക്കരയാണ്, അപ്പോൾ അതൊന്ന് പാനിയാക്കി എടുക്കണം.
ഇനി നിങ്ങൾക്ക് ചെറുപയർ മാത്രമാണ് ചേർത്ത് ഉണ്ടാക്കണുള്ളൂ അഥവാ അവിൽ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ പാനിയാക്കുകയാണെങ്കിൽ ഒരുപാട് ലൂസാക്കണ്ട, ഒത്തിരി ഒന്ന് കട്ടിയായ പാകത്തിനായിരിക്കണം ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെറുപയർ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇതൊന്ന് കട്ടിയായ പാകം, ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെയാണ് നല്ലത്. അഥവാ ഒരുപാട് കട്ടിയായി തന്നെ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ ഒന്ന് ലൂസായി കിട്ടും. ഇനി ചെറു അവിലും കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു പാകമാണ് വേണ്ടത് കേട്ടോ. ഒഴിക്കുമ്പോൾ ഇങ്ങനെ വീണ അത്രയും ലൂസായ പാകത്തിനാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു അര മുക്കാൽ സ്പൂണൊക്കെ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം, നമുക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളതനുസരിച്ച്. പിന്നെ ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ കുറച്ച് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്, രണ്ട് മൂന്ന് ഭാഗമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അഥവാ ഇനിയിപ്പോൾ ഒത്തിരി പാനി ലൂസായാലും നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ഞാൻ തേങ്ങ കുറച്ച് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇത്തിരി ഒന്ന് കട്ടി ആവണ്ട, എന്നാലും ഒന്ന് മിക്സായി നല്ലോണം തേങ്ങയായിട്ട് ചേരുന്നവരൊന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ചെറുപയർ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മൂന്ന് കപ്പ് മാത്രമേ ചേർക്കുള്ളൂ. ഇതൊരു 200 ഗ്രാം അളവ് വരുന്ന കപ്പാണ്. അപ്പോൾ അപ്പോൾ 600 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ വേവിച്ചെടുത്തത് കുറച്ച് മാറ്റി, പിന്നെ ഒരു അരക്കപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 600-650 ഗ്രാം അളവിന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3.5 കപ്പാണ്, 3.5 കപ്പ് ചെറുപയർ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് അളവിനായിരുന്നു എടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ശർക്കര പാനിയും ഏലക്കായും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യണവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ തേങ്ങയും അവിലും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി തേങ്ങ ഞാൻ ആദ്യം ഒരു പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2-3 പിടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കും തോറും അത്രയ്ക്കും ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനൊരു 2-3 പിടി തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ ആടാണ് ഞാൻ അവിൽ ചേർക്കുന്നത്. അവിലിനും നമുക്ക് അളവ് എന്ന് പറയാൻ ഞാനൊരു 3-4 പിടിയൊക്കെ ചേർത്ത് കൊടുക്കും. പക്ഷേ നമുക്ക് നോക്കിയിട്ട് മിക്സ് ചെയ്യുക, കാരണം അത് കുറുകി വരുന്ന ആ ഒരു പാകത്തിനും പിന്നെ അളവ്. ഇപ്പോൾ ഏകദേശം നമ്മൾ എടുക്കുന്ന ചെറുപയർ എത്ര എടുക്കണം അതിനനുസരിച്ചും എടുക്കുക. ഞാൻ ചെറുപയർ ഒരു 3.5 കപ്പ് എടുത്തു. അപ്പോൾ ഇതൊരു തേങ്ങ ഒരു 4 പിടിയോളം എടുത്തിട്ടുണ്ട്. 4-5 പിടിയൊക്കെ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ അവിലും അതേപോലെ തന്നെയാണ് 3-4 പിടി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അതിലേക്ക് ഇനി അവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അവിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ അവിൽ ഇഷ്ടമില്ലെങ്കിൽ അവിൽ ചേർക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശർക്കര പാനി എടുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് എടുക്കുക. അപ്പോൾ ശർക്കര പാനി ഞാൻ അരിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലുണ്ടെങ്കിൽ അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അവിലുമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇത് ഈ ഒരു പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ചപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അവിൽ 3-4 പിടി ചേർത്തു. തേങ്ങയും അതുപോലെ 4-5 പിടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കൈയളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ ഉരുട്ടാൻ പാകത്തിനാവണ വരെ നമ്മൾ ചേർത്ത് കൊടുത്തു. മാവ് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ ഇത്തിരി കട്ടിയായി. അപ്പോൾ ഞാൻ ആ ബാക്കി വെള്ളം വെച്ചുമല്ലോ, അതുകൂടി ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത് കേട്ടോ. 1 കപ്പ് 250 ഗ്രാം മാവിന് 1 കപ്പ് വെള്ളത്തോളം ഞാൻ എടുത്ത് അല്ല 2 കപ്പ് വെള്ളത്തോളം മിക്സ് ചെയ്യാനെടുത്തു. അത് നമ്മൾ എടുക്കണേനനുസരിച്ചാണ്, അതുകൊണ്ട് നമുക്ക് അളവൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. നമ്മൾ മാവ് എടുക്കണേനനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ നല്ലോണം എണ്ണ ചൂടായ ശേഷം ഒന്ന് തീ ചുരുക്കി വെച്ചിട്ട് നമുക്ക് ഓരോ ഉരുളകളായി എടുത്ത് മാവിൽ മുക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എന്താ ചീനിച്ചാൽ എല്ലാം ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാവിൽ മുക്കി ആക്കുക വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് ഉരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുക്കുമ്പോൾ മാവ് നമ്മുടെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ആ ചെറുപയർ ഉരുട്ടിയതിൽ മാവ് നന്നായിട്ട് പിടിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ലൂസായാലും നമ്മൾ എണ്ണ ഒരുപാട് കുടിക്കുകയും ചെയ്യും, പിന്നെ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതൊരു പാകം നോക്കണം. അപ്പോൾ ഒരു ഇഡ്ലി മാവിൻ്റെയൊക്കെ ഏകദേശം കട്ടിയാണ് ഇത് വേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ആദ്യമൊന്ന് ഞാൻ ഉണ്ടാക്കട്ടെ, ഓരോന്ന് വെച്ചിട്ട് ഉണ്ടാക്കുള്ളൂ ആദ്യം. പിന്നെ കൂടുതൽ എണ്ണ ഇടണ്ട, കാരണം ആദ്യം നമുക്ക് ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എത്ര ഉണ്ടാക്കിയതാണെങ്കിലും നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയായി എന്നൊന്നും വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഒരെണ്ണം മാത്രം ഇട്ടു കൊടുത്തിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം.
ഇനി ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഉരുട്ടി പറഞ്ഞല്ലോ ഉരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ടാക്കുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മാവിൻ്റെ അളവ് അതുപോലെ ശർക്കര പാനി എടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ എത്ര ഉണ്ടാക്കുന്നവരാണെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായി എന്ന് വരില്ല. ഞാൻ എല്ലാം ഇവിടെ ഇതുപോലെ ഉരുട്ടി അങ്ങോട്ട് വെച്ചു, അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയല്ലോ. ഇനിയിപ്പോൾ ഞാൻ 2-3 വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ പതുക്കെ ഇടുള്ളൂ, ഞാൻ സ്പീഡ് കൂട്ടി വെച്ചുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ എണ്ണയിലൊരു സാധനം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് മാറി നിന്ന് ഇടണമായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണയൊക്കെ തെറിക്കും. പതുക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ ഞാൻ മാവിലും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബേക്കിംഗ് സോഡ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ മിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു കളറിനൊരു വ്യത്യാസം ആ ഒരു കളർ കാണുന്നത് അതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, മുറിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അവിലും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മാവ് എടുത്തതിൽ ഇത്തിരി മാവ് ബാക്കി വന്നു, അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടു. അതുകൊണ്ട് ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും ചേർക്കണോണ്ട് പിന്നെ കൂടുതൽ സമയം വെച്ചുകൊണ്ട് കേട്ടോ ഇത്രയും റെഡ് കളർ. അതുപോലെ തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല എണ്ണ. നമ്മൾ അളവൊക്കെ മാവിൻ്റെ കറക്റ്റ് അളവായതുകൊണ്ടും അതുപോലെ ചെറുപയർ അതുമൊക്കെ നമുക്ക് ഉരുട്ടാൻ പാകത്തിന് കറക്റ്റായി കിട്ടിയതുകൊണ്ടൊക്കെ എണ്ണയൊന്നും കുടിക്കാതെ കറക്റ്റായിട്ട് എണ്ണ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.